എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പഠിച്ചു അല്ലേ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്തു. അതിന്റെ ഇക്വേഷൻ ഉണ്ടല്ലേ, ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ബലം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ആരെങ്കിലും കാണാത്തവരുടെ കാണുക, കണ്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കുക, ഈ ചിത്രത്തിൽ നോക്കിയത് ഒരു പെൺകുട്ടി എന്താണ്, ഒരു പെൺകുട്ടി ഭിത്തിയിന്മേലേക്ക് ആണി അടിക്കുവാണ് അല്ലെ. നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ് അല്ലെ, വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് ഭിത്തിയിന്മേലേക്ക് ആണി അടിച്ചതൊക്കെ കയറ്റുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ആണി ഒരു ചുറ്റിക ഉപയോഗിച്ചിട്ട് അടിച്ചു കയറ്റുമ്പോൾ നമ്മൾ ചെറിയൊരു ബലം പ്രയോഗിച്ചാൽ ആണി കയറുമോ? ഇല്ല, നമ്മളൊരു ലാർജ് ഫോഴ്സ്, വലിയൊരു ബലം കൊടുക്കേണ്ടി വരും. പക്ഷെ കൊടുക്കുന്ന ഇന്റർവെൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇടവേള എങ്ങനെയാണ്? ആ ചുറ്റിക ഉപയോഗിച്ച് ആണിയിലേക്ക് അടിക്കുന്ന ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സമയത്തേക്കാണ് ആ അടിക്കുന്ന ഒരു സമയം, ആ ഒരു ഇടവേള എന്ന് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്നാണ് നമ്മൾ അടിക്കുന്നത് അല്ലെ. അതായത് ആ ചുറ്റികയും ആണിയും തമ്മിലുണ്ടാകുന്ന ആ ഇടവേള, സമയ ഇടവേള എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറവാണ് അല്ലേ. പക്ഷെ അവിടെ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങനെയാണ്? ലാർജ് ഫോഴ്സ് ആണ്, ലാർജ് ഫോഴ്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്, ആ ആണിയിലേക്ക് കൊടുക്കുന്നത്. പക്ഷെ അവിടുത്തെ സമയ ഇടവേള, ഇന്റർവെൽ എങ്ങനെയാണ്? വളരെ കുറവാണ് അല്ലേ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അറിയാം ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ചിട്ട് ബോളിനെ ഹിറ്റ് ചെയ്യുന്നു, അതും അതുപോലെ തന്നെ ബാറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പതിയെ ഹിറ്റ് ചെയ്താൽ ബോൾ പോവോ? ഇല്ല, ലാർജ് ഫോഴ്സ് ആണ് നമ്മൾ ആ ബോളിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ ആ ടച്ച് ചെയ്യുന്ന ആ ടൈമിംഗ് ഇന്റർവെൽ എങ്ങനെയാണ്? വളരെ കുറവല്ലേ, മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതുപോലെ തന്നെയല്ലേ ബോൾ ഫുട്ബോൾ കിക്ക് ചെയ്യുന്നതും. നമുക്കറിയാം ബോളിലേക്ക് നമ്മൾ ലാർജ് ഫോഴ്സ് കൊടുക്കണം, ആ വന്ന് ടച്ച് ചെയ്യുന്ന ആ സമയം ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ടൈം ഇന്റർവെൽ അല്ലെങ്കിൽ ഇടവേള എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അല്ലേ. അപ്പൊ ഈ മൂന്ന് കേസിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ബലം എങ്ങനെയാണ്. ലാർജ് അല്ലേ, വളരെയധികം ലാർജ് ഫോഴ്സ് അല്ലേ, വലിയൊരു ബലമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ടൈം ഇന്റർവെൽ എങ്ങനെയാണ്? അവിടുത്തെ ടൈം ഇന്റർവെൽ, സമയ ഇടവേള എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ടൈം ഇന്റർവെൽ വളരെ ഷോർട്ട് ആണ് അല്ലേ. ഷോർട്ട് ആയിട്ടുള്ള ടൈം ഇന്റർവെല്ലിൽ നമ്മൾ ലാർജ് ഫോഴ്സ് ആണ് ഈ മൂന്ന് കേസിലും കൊടുക്കുന്നത് അല്ലേ. നിങ്ങൾ എക്സ്പീരിയൻസ്, ഡെയിലി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ചെറിയൊരു സമയ ഇടവേളയിൽ ഒരു ലാർജ് ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ട് പറഞ്ഞ, വളരെ ഷോർട്ട് ആയിട്ടുള്ള ടൈം ഇന്റർവെല്ലിൽ ചെറിയൊരു സമയ ഇടവേളയിൽ വളരെ വലിയൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഫോഴ്സിനെ നമ്മളൊരു പേര് പറയും. ദാറ്റ് ഫോഴ്സ് ഈസ് നോൺ ആസ് എ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയും. ഇമ്പൾസീവ് ഫോഴ്സ്, ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആവേഗബലം എന്ന് പറയും കേട്ടോ, മലയാളത്തിൽ ആവേഗബലം എന്ന് പറയും. ആവേഗബലം മനസ്സിലായത്, അതായത് വളരെ ഷോർട്ട് ടൈം ഇന്റർവെൽ, വളരെ കുറഞ്ഞ സമയ ഇടവേളയിൽ നമ്മളൊരു വലിയ ഫോഴ്സ്, ലാർജ് ഫോഴ്സ് നമ്മളൊരു വസ്തുവിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ഫോഴ്സിനെ അല്ലെങ്കിൽ ബലത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആവേഗ ബലം. മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അപ്പൊ ഈ കേസിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ലാർജ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ലാർജ് ഫോഴ്സ് കൊടുത്തപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ലാർജ് ഫോഴ്സ് അവിടെ ഷോർട്ട് ടൈം ഇന്റർവെല്ലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? ദാറ്റ് ഈസ് ഇമ്പൾസീവ് ഫോഴ്സ് ആണ്, അതായത് ആവേഗ ബലമാണ്. ക്ലിയർ ആയാലും എക്സാമ്പിളൊക്കെ മനസ്സിലായല്ലോ. ഹിറ്റിംഗ് ദ ബോൾ വിത്ത് എ ക്രിക്കറ്റ് ബാറ്റ് അല്ലേ, ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ചിടിപ്പിക്കുന്നത് ലാർജ് ഫോഴ്സ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഫോഴ്സ് ലാർജ് ആണ്, പക്ഷെ അവിടുത്തെ ടൈം ഇന്റർവെൽ എങ്ങനെയാണ്? ആ വളരെ കുറവാണല്ലേ. അതുപോലെ തന്നെ കിക്കിംഗ് ദ ബോൾ വൈൽ പ്ലേയിങ് ഫുട്ബോൾ, ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് കാലുകൊണ്ട് അടിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ആ വലിയ ലാർജ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടുത്തെ ടൈം ഇന്റർവെൽ എങ്ങനെയാണ്? വളരെ കുറവാണ്. അപ്പം ഒരു ചെറിയ ഇടവേളയിൽ നമ്മൾ ലാർജ് ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വലിയൊരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ആവേഗബലം എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ആവേഗബലം എന്ന് പറഞ്ഞാൽ, ആവേഗബലം എന്ന് വെച്ചാൽ വെരി ലാർജ് ഫോഴ്സ് ആണ് അപ്ലൈഡ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. മനസ്സിലായല്ലോ. ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് എ വെരി ലാർജ് ഫോഴ്സ്, നോക്കുക, വെരി ലാർജ് ഫോഴ്സ് അപ്ലൈഡ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം, വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം. മനസ്സിലായല്ലോ. അപ്പം ആവേഗബലം കൊടുക്കുന്ന സിറ്റുവേഷൻസ് മനസ്സിലായല്ലോ. ആണി അടിക്കുന്നതും അതുപോലെ തന്നെ ഫുട്ബോൾ കിക്ക് ചെയ്യുന്നതും ബാറ്റ് കൊണ്ട് ബോൾ ഹിറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്? ആവേഗബലത്തിന് എക്സാമ്പിൾ ആണ് ഇമ്പൾസീവ് ഫോഴ്സ്. എന്താണ്? ആ വെരി ലാർജ് ഫോഴ്സ്. പഠിച്ചു പോകട്ടെ, ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവുക. വെരി ലാർജ് ഫോഴ്സ് അപ്ലൈഡ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം, ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്പൾസീവ് ഫോഴ്സ്. വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഈ വളരെ ലാർജ് ഫോഴ്സ് കൊടുക്കുന്നു പറഞ്ഞു, ലാർജ് ഫോഴ്സ് കൊടുക്കുന്നു പറഞ്ഞു, അത് ചെറിയൊരു സമയത്തേക്കാണ് കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ ഫോഴ്സിന്റെയും സമയത്തിന്റെയും ഗുണനഫലം, ഗുണനഫലത്തിന് നമ്മളൊരു പേര് പറയും, ദാറ്റ് ഈസ് ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറയും. ഇമ്പൾസ് ഓഫ് ഫോഴ്സ്, ഇമ്പൾസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ അതാണ് ബലത്തിന്റെ ആവേഗം എന്ന് പറയും. മനസ്സിലായോ? അതായത് ഇത് രണ്ടില്ലേ, ഫോഴ്സും സമയവും അല്ലേ, ബലവും സമയവുമാണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ ഗുണനഫലത്തിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിന്റെ ആവേഗം.
മനസ്സിലായല്ലോ. അപ്പൊ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്താണ്? ആ ഈ ഫോഴ്സും ടൈമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ ഓർക്കുക കേട്ടോ, ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി ആണ് കേട്ടോ. ബലത്തിന്റെ ആവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ബലം ഇൻറ്റു സമയമാണ്, അതായത് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ഇമ്പൾസീവ് ഫോഴ്സും ഇമ്പൾസ് ഓഫ് ഫോഴ്സും? ഇമ്പൾസീവ് ഫോഴ്സ് എന്നാണ് വെരി ലാർജ് ഫോഴ്സ് അപ്ലൈഡ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. മനസ്സിലാക്കുക കേട്ടോ, വെരി ലാർജ് ഫോഴ്സ് അപ്ലൈഡ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം, ദാറ്റ് ഈസ് എ ഇമ്പൾസീവ് ഫോഴ്സ്. വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം. ഈ ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് കേട്ടോ പ്രൊഡക്റ്റ് ഓഫ് ദി ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ടൈം, ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്പൾസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിന്റെ ആവേഗം. ഇക്വേഷൻ മനസ്സിലായാലോ. അപ്പം ബലത്തിന്റെ ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് ഓഫ് ദി ഫോഴ്സ് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി ആണ്. മനസ്സിലായല്ലോ. അങ്ങനെയാണ് എന്റെ യൂണിറ്റ് എഴുതാമല്ലോ. യൂണിറ്റ് ഓഫ് ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഫോഴ്സ് ഇൻറ്റു സമയമാന്ന് പറഞ്ഞു. ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്, ന്യൂട്ടൺ ആണ്. സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പം എന്തുവരും? ന്യൂട്ടൺ സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ് ഇസ് എ യൂണിറ്റ് ഓഫ് ഇമ്പൾസ് ഓഫ് ഫോഴ്സ്. ബലത്തിന്റെ ആവേഗത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ സെക്കൻഡ്. മനസ്സിലാക്കോ കേട്ടോ, ന്യൂട്ടൺ സെക്കൻഡ്. ക്ലിയർ ആയല്ലോ. ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു. ചുറ്റി വെച്ച് ഭിത്തിയിന്മേൽ ആണി അടിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ച് പിച്ച് തെറിക്കുന്നതും ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് കാലുകൊണ്ടൊക്കെ അടിക്കുന്നതാണ് എന്താണ് എൻ എക്സാമ്പിൾസ് ആണ്. ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ്. മനസ്സിലായല്ലോ. ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് ദ ഇമ്പൾസ് ഓഫ് ഫോഴ്സ്, ആവേഗബലവും ബലത്തിന്റെ ആവേഗവും. ഇക്വേഷൻ ഓർത്തിരിക്കുക, ബലത്തിന്റെ ആവേഗം ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി ആണ്. എന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാം ഇമ്പൾസ് ഓഫ് ഫോഴ്സ്. നമ്മൾ ഇക്വേഷൻ കണ്ടു, ഫോഴ്സ് ഇൻറ്റു ടൈം ആന്ന് പറഞ്ഞു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ല. അപ്പൊ മാസ് എഴുതി ആക്സലറേഷൻ നമ്മൾ വി മൈനസ് യു ബൈ ടി എന്ന് എഴുതി കേട്ടോ. ഇൻറ്റു ടീം കൊടുത്ത്, ഇവിടുത്തെ ടി ആണ് കൊടുത്തത്. ഈ ടീം ക്യാൻസൽ ആയിപ്പോ പിന്നെ മിച്ചം എന്തുണ്ട്? ആ എം വി മൈനസ് എം യു അല്ലെ. എം ഇൻറ്റു വി മൈനസ് യു എന്നല്ല, അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാണ് എം വി മൈനസ് എം യു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇമ്പൾസ് ഓഫ് ഫോഴ്സ്, ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ബലത്തിന്റെ ആവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് എം വി മൈനസ് എം യു എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം, മൊമെന്റ വ്യത്യാസം ഇല്ലേ. അപ്പം ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന മൊമെന്റ വ്യത്യാസത്തിന് ഈക്വൽ ആണ്. അപ്പം ഇതിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറയും. മനസ്സിലായല്ലോ. ഒരു ബലത്തിന്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെന്റ വ്യത്യാസവും തുല്യമായിരിക്കും. ബലത്തിന്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെന്റ വ്യത്യാസവും തുല്യമായിരിക്കും. ഇതാണ് ആവേഗ മൊമെന്റ തത്വം, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ചോദിക്കാറുണ്ട് കേട്ടോ പഠിച്ചോളെ, വാട്ട് ഈസ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ? ദി ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റം, അല്ലെങ്കിൽ ബലത്തിന്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെന്റ വ്യത്യാസവും തുല്യമായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ കൂടെ എഴുതി വെക്കുക കേട്ടോ. ബലം ഉണ്ടാക്കുന്ന ആവേഗം എഫ് ഇൻറ്റു ടി ആണ്. ദെൻ ഇക്വേഷൻ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഇൻറ്റു ടി, ടി ഇൻ ടി ക്യാൻസലായിപ്പോ എം വി മൈനസ് എം എന്ന് എഴുതി വെക്കുക. ക്ലിയർ ആയല്ലോ. അപ്പൊ ദിസ് ഈസ് എ ഇമ്പൾസ് മൊമെന്റ പ്രിൻസിപ്പിൾ. ക്ലിയർ ആയല്ലോ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? ഇമ്പൾസ് ആണ് പഠിച്ചത് അല്ലെ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ഫോഴ്സ് അപ്ലൈഡ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം, വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം. ഇതിന്റെ ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ബലത്തിന്റെ ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് ഓഫ് ദി ഫോഴ്സ് എന്ന് പറഞ്ഞു. ഇക്വേഷൻ കണ്ടു അല്ലെ, ഐ ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി ആന്ന് കണ്ടു. അതിന്റെ യൂണിറ്റ് കണ്ടു ന്യൂട്ടൺ സെക്കൻഡ് എന്ന് കണ്ടു. അതുപോലെ തന്നെ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ, ദി ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റം. ബലത്തിന്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെന്റ വ്യത്യാസവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. എന്നിട്ട് ഈ ഇക്വേഷൻ കേട്ടോ, ഇക്വേഷനും എഴുതി വെച്ചോളൂ, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കുറെ കാര്യങ്ങൾ, സിറ്റുവേഷൻസിലൊക്കെ കേട്ടോ. അപ്പൊ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. എ ബോൾ ഓഫ് മാസ് 200 ഗ്രാം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. എ പേഴ്സൺ ക്യാച്ചസ് ദ ബോൾ. 200 ഗ്രാം മാസമുള്ള ഒരു പന്ത് 30 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്നു. ഒരാൾ ഈ പന്തിനെ പിടിക്കുന്നു. മനസ്സിലായല്ലോ. ഇഫ് ദ ടൈം ടേക്കൺ ടു ബ്രിങ് ദ ബോൾ ടു റെസ്റ്റ് ഈസ് ആസ് ഫോളോസ്. വാട്ട് വിൽ ബി ദ ഫോഴ്സ് ഫെൽറ്റ് ഓൺ ദ ആം ഇൻ ഈച്ച് കേസ്. അതായത് പന്തിനെ പിടിച്ച് നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം താഴെ കൊടുത്തിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലും കയ്യിൽ അനുഭവപ്പെടുന്ന ബലം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പന്തിനെ പിടിക്കുവാണ് പറഞ്ഞത്. അപ്പം പന്തിനെ നിശ്ചലമാക്കാൻ എടുക്കുന്ന വിവിധ സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എടുക്കാം 0.3 സെക്കൻഡ് ആണ് അവിടെ എടുത്തിരിക്കുന്നത്, 0.3 സെക്കൻഡ്. അപ്പൊ നമുക്ക് ബലം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ബലം കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാസ് വന്നിട്ടുണ്ട്, മാസ് എത്രയാണ്? 200 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. ആ വെലോസിറ്റി അല്ലെ, വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പറഞ്ഞത്? വെലോസിറ്റി യു എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, 30 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ഫൈനൽ വെലോസിറ്റി 0 ആണ് അല്ലെ, നിശ്ചലമാക്കുന്നില്ല. ഇവിടെ മാസ് ഗ്രാമിലാണ് തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ ഒന്ന് കൺവേർട്ട് ചെയ്യണം, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 200 ÷ 1000 അല്ലെ, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. 200 ÷ 1000 ആണ്, അപ്പൊ 2/10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 0.2 കിലോഗ്രാം അല്ലെ, 0.2 കിലോഗ്രാം. മാസ് കിലോഗ്രാമിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, 0.2 കിലോഗ്രാം ആണ് മാസ്. അപ്പം ഏതാണ് നമ്മുടെ ഇക്വേഷനോട് അപ്ലൈ ചെയ്യുന്നത്? ആ എഫ് ഈസ് ഈക്വൽ ടു ഏത് ഇക്വേഷനോട് അപ്ലൈ ചെയ്യുന്നത്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ, മാസ് ഇൻറ്റു ഇവിടെ ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ. അപ്പം v - u/t ഈ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. മാസ് എന്ന് വെച്ചാൽ 0.2 ആണ് അല്ലേ. ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 30 ആണ്. ഡിവൈഡ് ബൈ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ആദ്യത്തെ സമയം 0.3 സെക്കൻഡ് ആണ് അല്ലെ, 0.3 സെക്കൻഡ്. ഇപ്പൊ എത്ര വരും ആൻസർ നോക്കുക? 0.2 × -30 ഇല്ലേ, ഡിവൈഡ് ബൈ 0.3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? മൈനസ് ഇല്ലേ, മൈനസ് വാല്യൂ വരും, -6 എന്ന് വരും. -6 ഡിവൈഡ് ബൈ 0.3 എന്ന് വരും. അതിന് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെയും ശരിയാവുമല്ലോ, താഴെയും മേളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ -60 ÷ 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര വരും? -20. -20 ന്യൂട്ടൺ ആൻസർ വരും. മനസ്സിലായല്ലോ, -20 ന്യൂട്ടൺ. ക്ലിയർ ആയല്ലോ ചെയ്തത്. ഇനി അടുത്ത് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ എത്രയാണ് സമയം? 0.2 സെക്കൻഡ്, 0.2 സെക്കൻഡ് ആണ്. അവിടെയും ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു m × v - u/t തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു മാസ് 0.2 ആണ്, ഫൈനൽ വെലോസിറ്റി 0, ഇനിഷ്യൽ വെലോസിറ്റി 30 ആണ്, ഡിവൈഡ് ബൈ സമയം എത്രയാണ്? 0.2 ആണ് അല്ലേ. അപ്പൊ ഇതാ നോക്കി, ഇവിടെ ഈ 0.2 ഉം 0.2 ഉം ക്യാൻസൽ ചെയ്ത് കളയാം, ഡയറക്റ്റ് ആയിട്ട് കളയല്ലോ. അപ്പൊ -30 ന്യൂട്ടൺ എന്ന് വന്നു, ഫോഴ്സ് -30 ന്യൂട്ടൺ. മനസ്സിലായല്ലോ. ഇനി അടുത്ത കേസ്, മൂന്നാമത്തെ കേസ് നോക്കിയേ. മൂന്നാമത്തെ കേസിൽ സമയം എത്രയാണ്? 0.1 സെക്കൻഡ്, 0.1 സെക്കൻഡ് ആണ്. അപ്പൊ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു v - u/t ആണ് നമ്മുടെ ഇക്വേഷൻ. വാല്യൂസ് കൊടുക്കുക, അതിപ്പോ 0.2 ഇല്ലേ, മാസ് 0.2 ആണ്, വെലോസിറ്റി 0 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി 30 ആണ്, ഡിവൈഡ് ബൈ സമയം 0.1 അല്ലേ. സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 0.1 ആണ്. നമ്മൾ ചെയ്തപോലെ തന്നെ ചെയ്യുക, 0.2 × -30 വരും, ഡിവൈഡ് ബൈ 0.1 വരും. എത്ര വരും? -6 വരും അല്ലേ, -6 ÷ 0.1 എന്ന് വരും. മാറ്റുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും മേളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 60 ഇല്ലേ, -60 ന്യൂട്ടൺ എന്ന് വരും. മനസ്സിലാകുന്നല്ലോ, 6 × 10 ഇത് വരും, ഇത് 1 എന്ന് വരും. അപ്പോൾ -60 ന്യൂട്ടൺ എന്ന് വരും. അപ്പൊ ഇവിടെ നോക്കി, ആദ്യത്തെ കേസിൽ -20 ന്യൂട്ടൺ വന്നു, രണ്ടാമത്തെ കേസിൽ -30 ന്യൂട്ടൺ വന്നു, മൂന്നാമത്തെ കേസിൽ എത്ര? -60 ന്യൂട്ടൺ എന്ന് വന്നു. മനസ്സിലായല്ലോ. ഇവിടുത്തെ സമയം എങ്ങനെയാണ്? ആദ്യമേ 0.3 ആണ്, പിന്നെ 0.2, 0.1. ഇവിടെ നോക്കുക, സമയം കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അല്ലേ. സമയം കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ അല്ലേ, സമയം കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എങ്ങനെയാണ്? ഫോഴ്സ് ഇവിടെ കൂടുവാണ് ഇത് അല്ലേ. അതായത് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫോഴ്സ് എങ്ങനെയാണ് ഇവിടെ കൂടി അല്ലേ, ഫോഴ്സ് അവിടെ കൂടി. ഏറ്റവും കൂടിയ സമയത്ത് എങ്ങനെയാണ്? ഫോഴ്സ് അവിടെ ബലം അവിടെ കുറയുവാണ് ചെയ്തത്. മനസ്സിലല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, എന്ത് കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സമയം കുറയുമ്പോൾ അല്ലെ, സമയം കുറയുമ്പോൾ എന്താണ്? അവിടുത്തെ ഫോഴ്സ് കൂടുവാണ്, അതായത് ആഘാതം, അവിടെ ഉണ്ടാക്കുന്ന ആഘാതം അല്ലെ കൂടുവാണ് ചെയ്യുന്നത് അല്ലേ. മനസ്സിലായല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ സമയം കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എങ്ങനെയാണ്? കുറയുവാണ്. ഇവിടെ നെഗറ്റീവ് സൈൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കോ, അതായത് എതിർ ദിശയിലല്ലേ, എതിർ ദിശയിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതാണ് ഇവിടുത്തെ ബലം ആക്ട് ചെയ്യുന്നത്, അതാണ് നെഗറ്റീവ് സൈൻ വരാൻ കാരണം കേട്ടോ. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരാൾ ഈ പന്തിനെ പിടിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ പന്തിനെ പിടിക്കുമ്പോൾ താഴെ കൊടുത്ത സമയം ഓരോ സന്ദർഭത്തിലും കയ്യിൽ അനുഭവപ്പെടുന്ന ബലം എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൂടുതൽ സമയം എടുത്തപ്പോൾ 0.3 സെക്കൻഡ് സമയം എടുത്തപ്പോൾ അവിടുത്തെ ബലം ഇങ്ങനെയാണ് കുറവാണ് അല്ലേ, -20 ന്യൂട്ടൺ എന്നാ വന്നത് അല്ലേ. മാഗ്നിറ്റ്യൂഡ് എടുക്കുക, 20 ന്യൂട്ടൺ. നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ദിശ, ക്യാച്ച് ചെയ്യുന്ന ദിശ ഉണ്ടല്ലോ, അതോ ബോൾ വരുന്നു പിന്നെ എടുക്കുന്ന ആ ദിശ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ വരാൻ കാരണം. അത് മനസ്സിലാക്കുക കേട്ടോ. ദെൻ
സമയം വളരെ കുറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു, അവിടുത്തെ ഫോഴ്സ് കൂടി, അതായത് അവിടുത്തെ ആഘാതം കയ്യിലേക്ക് വന്ന് പിടിക്കുകയല്ലേ ചെയ്യുന്നത്, കയ്യിലേക്ക് വന്ന് പിടിക്കുന്ന ആ സമയം ഇവിടെ കുറഞ്ഞുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആഘാതം എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. ആ അത്രയും ഫോഴ്സ് ആയിരിക്കും നമ്മുടെ കയ്യിൽ, ഇപ്പൊ ബോൾ ക്യാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ അത്രയും ഫോഴ്സിലായിരിക്കും നമ്മുടെ കയ്യിലേക്ക് വന്ന് വീഴുന്നത്. അത്രയും ബലത്തിൽ വന്ന് വീഴുമ്പോൾ നമുക്ക് ഇഞ്ചുറീസ് ഒക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ സമയം എടുത്തപ്പോൾ 0.3 സെക്കൻഡ് എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, അവിടുത്തെ ബലം അല്ലെങ്കിൽ ആഘാതം എങ്ങനെയാണ്, കുറവാണ് ഇത് അല്ലേ. അപ്പം നമ്മൾ ഈ ക്യാച്ച് ബോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ ആദ്യമേ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൈ പുറകോട്ട് വലിക്കുന്നു, അതായത് ബോൾ നിശ്ചലമാകാൻ എടുക്കുന്ന സമയം അവിടെ കൂടുവാണ്. കൈ പുറകോട്ട് വലിക്കുമ്പോൾ എന്താണ്, ബോൾ അവിടെ നിശ്ചലമാകാൻ എടുക്കുന്ന സമയം കൂടുവാണ്. അതിന്റെ ഫലമായിട്ട് എന്താണ് അവിടെ ഉണ്ടാകുന്നത്, ഫോഴ്സ് കുറയും, അതായത് അവിടുത്തെ ആഘാതം കുറയും. അപ്പൊ അധികം ഇഞ്ചുറീസ് ഒന്നും ഇല്ലാതെ നമുക്ക് പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, പെട്ടെന്ന് നമ്മൾ നിശ്ചലമാകാൻ എടുക്കുന്ന സമയം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് കൂടും അല്ലെ, ഫോഴ്സ് കൂടും. അപ്പൊ എന്താണ് അവിടുത്തെ ആഘാതം അവിടെ കൂടുവാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇഞ്ചുറീസ് പറ്റാൻ ചാൻസ് ഉണ്ട്, അതായത് കൂടുതൽ ബലം വന്ന് വരുമ്പോൾ. അപ്പം അത് നിശ്ചലമാകാൻ എടുക്കുന്ന സമയം കൂടുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവിടുത്തെ ആഘാതം കുറയും. അതുകൊണ്ടാണ് നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോഴൊക്കെ കൈ പുറകോട്ട് വലിക്കുന്നത്. അപ്പം കൈ പുറകോട്ട് വലിക്കുമ്പോൾ എന്താണ്, അത് നിശ്ചലമാകാൻ എടുക്കുന്ന സമയം അവിടെ കൂടുവാണ് എന്ന്, അതുകൊണ്ട് അവിടുത്തെ എഫക്റ്റ് ആ അത്രയും ആഘാതം അവിടെ കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ, നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നോക്കാം എന്താന്നുള്ളത്. അവിടെ നോക്കിയേ, ആ ഇൻ ഓൾ ദ ആൻസേഴ്സ് യു ആർ അറൈവ്ഡ് അറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. വാട്ട് ഡസ് ദിസ് ഇൻഡിക്കേറ്റ്? നമ്മൾ കണ്ടായിരുന്നു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ് നെഗറ്റീവ് എന്ന് കണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതെന്താണ് അത് നെഗറ്റീവ്, എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത് -20 ന്യൂട്ടൺ, -30 ന്യൂട്ടൺ, -60 ന്യൂട്ടൺ എന്ന് കണ്ടു. അപ്പൊ നെഗറ്റീവ് സൈൻ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് എന്തിനാണ്, വസ്തുവിന്റെ ചലനത്തിന്റെ എതിർ ദിശയിലാണ് നമ്മൾ ബലം പ്രയോഗിച്ചത് അല്ലെ. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഓപ്പോസിറ്റ് ദ മോഷൻ, അതായത് ആ വസ്തു ചലിക്കുന്നുണ്ട്, അതിന്റെ എതിർ ദിശയിലാണ് നമ്മൾ ബലം പ്രയോഗിച്ചത്. അതാണ് അവിടുത്തെ നെഗറ്റീവ് സൈൻ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ. മാഗ്നിറ്റ്യൂഡ് നോക്കുക, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിന് വാല്യൂ അതിന്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ നെഗറ്റീവ് സൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലേ, സദിശ അളവാണ്, അതിനൊരു ദിശയുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് വസ്തുവിന്റെ ചലനത്തിന്റെ എതിർ ദിശയിലാണ് ബലം പ്രയോഗിച്ചത് എന്നാണ്. മനസ്സിലായല്ലോ. ഇനി നോക്കാം ഈ ഉത്തരങ്ങൾ വിശകലനം ചെയ്ത് ഒരു പൊതു നിഗമനം രൂപീകരിക്കാൻ. ഞാൻ മുമ്പേ പറഞ്ഞു 20 ന്യൂട്ടൺ ആണ്, -30 ന്യൂട്ടൺ, -60 ന്യൂട്ടൺ, മൈനസ് ഉണ്ട്. ഇവിടെ നോക്കുക, ആദ്യത്തെ കേസിൽ 0.3 സെക്കൻഡ് ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ 0.2 സെക്കൻഡ്, മൂന്നാമത്തെ കേസിൽ 0.1 സെക്കൻഡ് ആയിരുന്നു അല്ലേ. അപ്പൊ എന്താണ് സമയം കൂടുമ്പോൾ എന്താണ് അവിടുത്തെ ബലം അല്ലെങ്കിൽ ആഘാതം കുറയുവാണ് ചെയ്യുന്നത്, അതായത് സമയം ഇവിടെ കൂടുവാണ്, സമയം കൂടുമ്പോൾ ഇവിടുത്തെ ബലം ഇവിടെ കുറയുവാണ് ചെയ്യുന്നത് അല്ലേ. സമയം കുറഞ്ഞപ്പോൾ ബലം ഇവിടെ എങ്ങനെയാണ് അല്ലെങ്കിൽ ആഘാതം എങ്ങനെയാണ് കൂടുവാണ് ചെയ്തത്. ടൈം ടേക്കൺ ടു ബ്രിങ് ദ ഒബ്ജക്ട് ടു റെസ്റ്റ് ഡിക്രീസസ് ആസ് ദ ഫോഴ്സ് എക്സ്റ്റെൻഡഡ് ഓർ ദ ഇമ്പാക്ട് ഈസ് ഇൻക്രീസസ്. വസ്തുവിനെ നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന ബലം അഥവാ ആഘാതം കൂടുവാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഒരു എത്തിച്ചേർന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്. വസ്തുവിനെ നിശ്ചലമാക്കാൻ ഞാൻ പറഞ്ഞല്ലോ അല്ലെ, വസ്തുവിനെ നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം കുറയുന്നു. സമയം കുറയുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ നിന്ന് ബലം കൂടുവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സമയം കൂടുമ്പോൾ ബലം കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം സമയം കൂടുവാണെന്നുണ്ടെങ്കിൽ, വസ്തുവിനെ നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബലം അല്ലെങ്കിൽ ആഘാതം കുറയും, അല്ലെങ്കിൽ വസ്തുവിനെ നിശ്ചലമാക്കേണ്ടുന്ന സമയം കുറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ബലം അവിടെ കൂടുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ എത്തിച്ചേർന്ന എന്താണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇമ്പൾസും ഇമ്പൾസ് ഓഫ് ഫോഴ്സും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പൊ എന്താണ് ആ വസ്തുവിനെ നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ ആഘാതം കുറയുന്നു, അല്ലെങ്കിൽ സമയം കുറയുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടുത്തെ ആഘാതം കൂടുവാണ് ചെയ്യുന്നത്. എക്സാമ്പിൾസും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. എക്സാമ്പിൾസും കൂടെ നമുക്ക് നോക്കാം. ഞാൻ നോക്കുക, ബേസ്ഡ് ഓൺ ദ കൺക്ലൂഷൻസ് ഫോർമുലേറ്റ്, നമ്മുടെ കൺക്ലൂഷൻ എത്തി. ഫൈൻഡ് ദ റീസൺ ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ക്രിക്കറ്റ് പ്ലെയേഴ്സ് മൂവ് ദ ഹാൻഡ്സ് ബാക്ക്വേർഡ്സ് അലോങ് വിത്ത് ദ ബോൾ വൈൽ ക്യാച്ചിങ് എ ഫാസ്റ്റ് മൂവിങ് ബോൾ. ക്രിക്കറ്റ് കളിക്കാർ വേഗത്തിൽ വരുന്ന പന്ത് പിടിക്കുന്നതോടൊപ്പം കൈ പുറകോട്ട് ചലിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ എന്താണ് ആ അത് നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം അവിടെ കൂടുവാണ്. സമയം കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, അവിടുത്തെ എഫക്റ്റ് അല്ലെ, ആ ബലത്തിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ ആഘാതം അവിടെ കുറയും അല്ലെ. അത് ആഘാതം കുറഞ്ഞാൽ അധികം ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാകില്ല.
ക്ലിയർ ആയാലോ. എ ക്രിക്കറ്റർ മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് ഡ്യൂറിംഗ് ക്യാച്ച് സോ ആസ് ടു ടേക്ക് എ ലോങ്ങർ ടൈം ടു സ്റ്റോപ്പ് ദ ബോൾ. ദിസ് റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ഇഞ്ചുറി ബിക്കോസ് വെൻ ദ ഫീൽഡർ പുൾ ഹിസ് ഹാൻഡ് ബാക്ക് ഇറ്റ് റെഡ്യൂസസ് ദ മൊമെന്റം ഓഫ് ദ ബോൾ ഡ്യൂ ടു വിസ് ദ ബോൾ എക്സർസൈസ് ലെസ് ഫോഴ്സ് ഓൺ ദ ആം ഓൺ ദ ഫോൾ. അല്ലേ, എന്താണ് മൊമെന്റ് അവിടെ കുറയുവല്ലേ ചെയ്യുന്നത്, അതിന്റെ ഫലമായിട്ട് എന്താണ് ലെസ് ഫോഴ്സ് ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പൊ അതാണ് റീസൺ. ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പുറകോട്ട് വലിച്ച ബോൾ നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം കൂടും. സമയം കൂടുമ്പോൾ ആഘാതം കുറയും, നമ്മൾ കണ്ടു അല്ലെ, സമയം കൂടുമ്പോൾ ആഘാതം കുറയും. അപ്രകാരം കൈ പുറകോട്ട് വലിച്ചില്ലെങ്കിൽ ബോൾ നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം കുറയും. അല്ലെ, സമയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൈ വലിയ ആഘാതം ഉണ്ടാകും. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതെല്ലാം എന്താണ് മൊമെന്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. നല്ലോണം മനസ്സിലാക്കുക, റീസൺസ് മനസ്സിലാക്കുക. നമ്മൾ ആദ്യമേ നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്, അപ്പൊ അതിന്റെ കാരണം കൂടെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മറക്കാതിരിക്കും, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ക്ലിയർ ആയല്ലോ. ഇനിയുണ്ട്, നമുക്ക് നോക്കാം. ഇത് എ ഗെയിം ഓഫ് ഫുട്ബോൾ. വൈൽ ദ ഗോൾ കീപ്പർ ക്യാച്ചസ് ദ ബോൾ കമ്മിങ് ഇൻ ടു ദ ഗോൾ പോസ്റ്റ് ഹി മൂവ്സ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് അലോങ് വിത്ത് ദ ബോൾ. ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഫുട്ബോൾ കളിയിൽ ഗോൾ മുഖത്തേക്ക് വരുന്ന പന്ത് ഗോളിൽ പിടിക്കുമ്പോൾ പന്തിനൊപ്പം കൈകൾ പുറകോട്ട് ചലിപ്പിക്കുന്നു. ഇതേ സെയിം, ബൈ പുള്ളിങ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് ദ ഗോൾ കീപ്പർ ഇൻക്രീസസ് ടൈം ടു ഹോൾഡ് ദ ബോൾ. ബൈ ഇൻക്രീസിംഗ് ദ ടൈം ഹി റെഡ്യൂസസ് ദ ഫോഴ്സ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അപ്ലൈഡ് ബൈ ദ ഫുട്ബോൾ ഓൺ ഹിം. ഗോളി പന്തിനൊപ്പം കൈ പുറകോട്ട് വലിക്കുന്നതും പന്ത് നിശ്ചലമാക്കാൻ കൂടുതൽ സമയം എടുക്കാനാണ്, അതുകൊണ്ട് അവിടുത്തെ കയ്യിലെ ആഘാതം അവിടെ കുറയും. ഇല്ലേ, ഗോളി പന്ത് കൈ പുറകോട്ട് വലിക്കുമ്പോൾ എന്ത് സമയം പന്ത് അവിടെ നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം കൂടുവാണ് ഇന്ന്, അപ്പൊ അതിന്റെ ഫലമായിട്ട് ആഘാതം കുറയും. മനസ്സിലായല്ലോ. അപ്പൊ ഇതെല്ലാം എന്താണ് മൊമെന്റവുമായിട്ട് റിലേറ്റ് ചെയ്യുക. മൊമെന്റം അവിടെ കുറയും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ഫോഴ്സ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് അവിടെ എഫക്റ്റ് ആഘാതം അവിടെ കുറയും. ഞാൻ അടുത്ത് നോക്കാം കേട്ടോ. എ ഫോം ബെഡ് ഈസ് പ്ലേസ്ഡ് ഇൻ എ പോൾ വാൾട്ട് പിറ്റ്. നിങ്ങൾ പോൾ വാൾട്ട് പിറ്റിൽ ഫോം ബെഡ് ഇടുന്നു. ഫോം ബെഡ് ഇടുന്നില്ല, പോൾ വാൾട്ടിന് അറിയാമല്ലോ ഗെയിം. അതിന്റെ പിറ്റിൽ ഫോം ബെഡ് ഇടുന്നു. അതിന് കാരണം എന്താണ്? ദിസ് ഈസ് ടു ഇൻക്രീസ് ദ ടൈം ഓഫ് ദ അത്ലറ്റ്സ് ഫോൾ ടു സ്റ്റോപ്പ് ആഫ്റ്റർ മേക്കിംഗ് ദ ജമ്പ്. ദിസ് ഡിക്രീസസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആൻഡ് ഹെൻസ് ദ ഫോഴ്സ്. ആസ് എ റിസൾട്ട് ദ അത്ലറ്റ് ഡസ് നോട്ട് എൻജോയ്. പിറ്റിൽ പതിക്കുന്ന അത്ലറ്റ് നിശ്ചലമാകാൻ എടുക്കുന്ന സമയം കൂട്ടി ആഘാതം കുറയ്ക്കാൻ വേണ്ടി അല്ലെ പിറ്റിലേക്ക് വന്ന് വീഴും. ഇല്ല, സ്പോഞ്ച് ഫോം ബെഡ് ഇടുമ്പോൾ എന്താണ് താഴേക്ക് ചുരുത്താന്ന് പോകുമല്ലോ. ചുരുത്താന്ന് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയാൾ നിശ്ചലമായിരുന്ന സമയം അവിടെ കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ എഫക്റ്റ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം നല്ല നല്ല ശക്തമായിട്ടുള്ള ഇപ്പൊ സിമെന്റ് തറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? താഴ്ത്ത് പതിയില്ലല്ലോ. അപ്പൊ എന്താണ് ആ അതേ എഫക്റ്റ് തന്നെ വരും. അതേ എഫക്റ്റിൽ വന്നു കഴിയുമ്പോൾ അതേ പെട്ടെന്ന് തന്നെ നിശ്ചലമാവുക ചെയ്യുന്നത്. ഇല്ല, അന്നേരത്തെ എന്താണ് ഇഞ്ചുറീസ് കൂടും അല്ലേ, അത് എഫക്റ്റ് അവിടെ കൂടുവാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ പോൾ വാട്ടർ പിറ്റിലൊക്കെ ഫോം ബെഡ് ഒക്കെ ഇടുന്നതിന്റെ റീസൺ. പഠിച്ചോളൂ കേട്ടോ, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ അടുത്തത് നോക്കുക. സ്പോഞ്ച് ഓർ ഹേ ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ ദ ഗ്ലാസ് വെസൽസ് വൈൽ പാക്കിംഗ്. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പാക്കറ്റുകൾ സ്പോഞ്ച് അല്ലെങ്കിൽ വൈക്കോൽ നിറയ്ക്കുന്നു അല്ലെ ഗ്ലാസ് പാത്രങ്ങൾ. അതെന്തിനു വേണ്ടിയാണ്? ഇത് തമ്മിൽ കൂട്ടിമുട്ടും. കൂട്ടിമുട്ടുന്ന ആ സമയം അവിടെ കുറയ്ക്കാൻ വേണ്ടി. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എഫക്റ്റ് അവിടെ കൂടുവാണ് ചെയ്യുന്നില്ല. എഫക്റ്റ് കൂടിക്കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കൂട്ടിമുട്ടാൻ എടുക്കുന്ന ആ സമയം അവിടെ കൂട്ടുവാണ് ചെയ്യുന്നത് അല്ലെ. സമയം കൂടുമ്പോൾ എന്നാൽ അവിടുത്തെ ആഹാരം അവിടെ കുറയും. സ്പോഞ്ചസ് ഇൻക്രീസസ് ടൈം ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ ജെർക്ക് ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കൊളീഷൻ. ദിസ് ഹെൽപ്സ് ടു അവോയ്ഡ് ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ് വേസ് ഡ്യൂ ടു കൊളീഷൻ. ഗ്ലാസ് പാത്രങ്ങൾക്കിടയിൽ വൈക്കോൾ സ്പോഞ്ച് വയ്ക്കുന്നു. അവ തമ്മിൽ കൂട്ടിമുട്ടുന്നതിനിടയിലുള്ള സമയം കൂട്ടാൻ വേണ്ടിയാണ്. അപ്പം സമയം കൂട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആഘാതം അവിടെ കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇതൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്, മൊമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം മൊമെന്റം ആ എഫക്റ്റ് അവിടെ നമ്മൾ കുറയ്ക്കണം. എഫക്റ്റ് കുറച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാതിരിക്കത്തുള്ളൂ. അപ്പോൾ എഫക്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് സമയം അവിടെ കൂട്ടുവാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ, റീസൺസ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പം ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതുകൊണ്ട് ഈ നാല് കേസിലും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതേ തന്നെ ഇതേപടി തന്നെ നിങ്ങൾ എഴുതാം കേട്ടോ ആൻസർ കേട്ടോ. പഠിക്കുക കേട്ടോ. സെയിം ആണ്, കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ എത്തിയ കൺക്ലൂഷൻ ഉണ്ടല്ലോ, നമ്മൾ എത്തിയ കൺക്ലൂഷനാണ് ഇതിൻ്റെ എല്ലാത്തിനും റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊന്ന് റിലേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതിയേച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ പോസ് ചെയ്തിട്ട് എഴുതിയെടുത്തോളുക, എന്നിട്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇനി ഒരു കേസും കൂടെ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതായത് നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടു, സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടു, എഫ് ഇ സിഗൽ ടി എം എന്ന് കൊണ്ടു. അതിൽ നിന്ന് ആക്സിലേഷൻ ഇക്വേഷൻ നമുക്കറിയാലോ, ത്വരണം എ സിഗൽ ടി എഫ് ബൈ എം എന്ന് എഴുതാം. ഇവിടുത്തെ ഫോഴ്സ് സീറോ ആവുകയെന്ന് വെച്ചാൽ, ഫോഴ്സ് സീറോ ആവുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിട്ട് വരും? എ സിഗൽ ടു സീറോ എന്ന് വരികയല്ലേ. ഫോഴ്സ് സീറോ ആവുകയാണെന്നുണ്ടെങ്കിൽ
ഇക്വൽ ടു സീറോ എന്ന് പറഞ്ഞു. അതായത് ഫോഴ്സ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം അവിടെ സീറോ ആയി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫോഴ്സ് ബലം സീറോ ആയി കഴിഞ്ഞാൽ ആക്സിലേഷൻ സീറോ, അതായത് ത്വരണമില്ല. ആക്സിലേഷൻ സീറോ ആവുമ്പോൾ ത്വരണമില്ല അല്ലേ, ത്വരണമില്ലെങ്കിൽ എന്താണ് അവസ്ഥ, അത് ഏതവസ്ഥയിലാണോ ആ സിറ്റുവേഷൻ അതിന് തുടരാൻ സാധിക്കും അല്ലേ. അതായത് ഒരു വസ്തു ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണ്, ഒബ്ജക്റ്റിന്റെ ഫോഴ്സ് നമ്മൾ സീറോ ആക്കി കൊടുത്തു, ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ് ആക്സിലേഷൻ അവിടെ ഇല്ല, അതായത് ത്വരണം അവിടെ ഇല്ല. അപ്പൊ ഏതാണോ ആ വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ തുടരും, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നില്ലായെങ്കിൽ, ഫോഴ്സ് സീറോ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആക്സിലേഷൻ അവിടെ സീറോ ആവും. അപ്പം ആ വസ്തു എങ്ങനെയാണ് നിശ്ചലാവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ തന്നെ തുടരാൻ അത് ടെൻഡൻസിയാണുള്ളത് ഇല്ല. അപ്പൊ അതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു വസ്തു അതിന്റെ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പം സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ലോയും ഡിറൈവ് ചെയ്യാം അല്ലെ. എങ്ങനെയാണ് ഫോഴ്സ് സീറോ ആവുകയാണെന്നുണ്ടെങ്കിൽ, ബലം അവിടെ സീറോ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആക്സിലറേഷൻ അവിടെ ത്വരണം അവിടെ സീറോ ആയിരിക്കും. അപ്പൊ എന്താണ് അത് ആ വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ ഏതാണോ നേർരേഖാ ചലനത്തിലോ തുടരാം. അതെന്താണ്, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. അപ്പം ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്ന് നമുക്ക് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം നമുക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെ എഴുതാം, എങ്ങനെയാണ് എഴുതുന്നത്, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്, ഫോഴ്സ് ബലം ഈക്വൽ ടു സീറോ ആയി അല്ലേ. അപ്പം ആക്സിലറേഷൻ എന്തായിട്ട് മാറും, ത്വരണം സീറോ ആയിട്ട് മാറും അല്ലേ. ആക്സിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഒബ്ജക്റ്റ് ആ വസ്തു അതിന്റെ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ തുടരും. ദിസ് ഈസ് എ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പൊ ഇത് ചോദിക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്നും ഒന്നാം ചലന നിയമത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ, അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്ന് പറയാം, എസ് എന്ന് പറയാം, എന്നിട്ട് ഇങ്ങനെ എഴുതുക കേട്ടോ, എഫ് ഇസ് ഈക്വൽ ടു എം എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം എടുക്കുക, ഫോഴ്സ് ഇസ് ഈക്വൽ ടു സീറോ ആവുകയാണെന്നാൽ ആക്സിലേഷൻ സീറോ ആയിരിക്കും ഇല്ല. അതായത് ബലം പ്രയോഗിക്കുന്നില്ലെങ്കിൽ നോക്കുക, ബലം പ്രയോഗിക്കുന്നില്ലെങ്കിൽ വസ്തുവിന് തുറണമില്ല, വസ്തുവിന് അതിന് നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലോ പാതയിലോ തുടരാം. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. Clear? There will be no acceleration if no force is applied. An object in motion with no acceleration will continue in its motion in a straight line, or an object at rest will continue in its state of rest. This is Newton's first law of motion. അപ്പോൾ എന്താണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. സെക്കൻഡ് ലോയിൽ നമുക്ക് ഫസ്റ്റ് ലോയിലേക്ക് പോകാൻ സാധിക്കും എപ്പോഴാണ്, ഫോഴ്സ് ബലം സീറോ ആയിരിക്കുമ്പോൾ. മനസ്സിലായാലോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് പഠിച്ച, ഇമ്പൾസ് ആണ് അല്ലെ, ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇമ്പൾസ് ഓഫ് ഫോഴ്സ്, ആവേഗ ബലവും ബലത്തിന്റെ ആവേഗവുമാണ്. അതിന്റെ ഇക്വേഷൻസ് കേട്ടോ, ഇക്വേഷൻസ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ, കൃത്യമായിട്ട് തന്നെ ഇക്വേഷൻസ് മനസ്സിലാക്കിയിരിക്കുക, യൂണിറ്റ് മനസ്സിലാക്കിയിരിക്കുക, പിന്നെ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ, ആവേഗ മൊമെന്റ തത്വം, പിന്നെ നമ്മൾ എത്തിയ കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്ത് നമ്മൾ എത്തിയ ഒരു കൺക്ലൂഷൻ ഉണ്ട്. അതായത് വസ്തുവിനെ നിശ്ചലമാക്കാൻ എടുക്കുന്ന സമയം കുറയുമ്പോൾ ബലം കൂടും ഇല്ലേ, അല്ലെങ്കിൽ എന്താണ് സമയം, അതൊന്നും ഓർത്തിരിക്കട്ടെ, ടൈം ഇല്ലേ, ടൈം കൂടുവാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും, കുറയും ഇല്ലേ. ടൈം കുറയുവാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എങ്ങനെയാണ്, അവിടെ കൂടും. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക, ടൈമും ഫോഴ്സും എങ്ങനെ ഇൻവേഴ്സിലി പ്രൊപ്പോർഷനിലാണെന്ന് ഓർത്തിരിക്കുക നമ്മൾ ഈ ഒരു കേസിൽ നിന്നും. അപ്പം അതിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളല്ല, ക്വസ്റ്റ്യൻസുകളിൻ്റെ ആൻസേഴ്സ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ ന്യൂട്ടൻ സെക്കൻഡ് ലോയിൽ നിന്ന് ഫസ്റ്റ് ലോയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും, അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇതോടുകൂടി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി വെച്ചാൽ, നിങ്ങൾ മനസ്സിലെത്തി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഡെയിലി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഡൗട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, ആൻസർ ഞാൻ പറ്റുന്ന പോലെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ ബാക്കി പാട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്ത് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.